നമസ്കാരം. നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രയുടെ വീഡിയോസ് ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ പോത്തിൻ കുഞ്ഞുങ്ങളെ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് വളരെ മികച്ച റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏകദേശം ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒരു 1.5 ലക്ഷത്തിന് മേലെ വ്യൂസ് ആ വീഡിയോയ്ക്ക് ഉണ്ടായി. അപ്പോൾ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. പക്ഷേ മറ്റ് ചാനലുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് അവരുടെ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ എത്താവുന്ന ഒരു വ്യൂസൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളെപ്പോലെ ഒരു ചെറിയൊരു കാർഷിക ചാനലിന് കിട്ടാവുന്നതിൽ മോശമില്ലാത്തൊരു റെസ്പോൺസാണ് ആ വീഡിയോ കിട്ടിയത്. എന്തായാലും ഇന്നും നമ്മൾ അതുപോലെ ഒരു യാത്ര പോവുകയാണ്. പക്ഷേ ആ യാത്രയിലെ വീഡിയോസ് അല്ല നിങ്ങൾ കാണിക്കുന്നത്. നമ്മൾ ആ പോത്തിൻ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് തൃശ്ശൂരുള്ള കുറച്ച് യുവാക്കൾ നടത്തുന്ന ഒരു ഫാമിലേക്ക്, ഫാം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ അവരുടെ സ്ഥലം കണ്ടിട്ടില്ല. നമ്മളെന്തായാലും നമ്മൾ ഒരുമിച്ച് ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പോത്തുകുട്ടികളെ എടുത്തു കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ പോത്തിനെ എടുക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാണിക്കുന്നില്ല. അതിനുശേഷം നമുക്ക് പോത്തിനെ എടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളും, അവരെ രാവിലെ, അതായത് ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം തിങ്കളാഴ്ചയാണ്, അതായത് ചൊവ്വാഴ്ച അതിരാവിലെയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അത് മുതൽ നമുക്ക് നിങ്ങൾ കാണേണ്ട ഭാഗങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് പശു ഫാമുകൾ, ഒരുപാട് സുഹൃത്തുക്കൾ പശുക്കളെ എവിടുന്ന് കിട്ടും, നല്ല പശുക്കളെ എങ്ങനെ വാങ്ങിക്കാം, വില എന്ത് വരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു യാത്ര ചെയ്ത് തമിഴ്നാട്ടിലെ നമ്മുടെ ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള, നമുക്ക് വളരെ പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളിലുള്ള ഫാമുകളും അവിടുത്തെ പശുക്കളെയൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത്തരത്തിലൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ മലയാളത്തിലായിരിക്കും, തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള വീഡിയോസാണ് വരുന്നതെങ്കിൽ കൂടി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ തലേദിവസം ഒരു ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അത് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചിയിലാണുള്ളത്. പൊള്ളാച്ചിയിൽ ചന്തയിലൊക്കെ പോയിട്ട് ചന്തയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ പൊള്ളാച്ചി ചന്തയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ പെരുന്നാൾ വരുന്നത് കാരണം കൊണ്ട് തന്നെ പോത്തുകൾക്ക് നല്ല വിലയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച അളവിലുള്ള പോത്തുകുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നിലവിൽ മറ്റൊരു പോത്ത് ഫാമിൽ വിളിച്ച് അവിടെ ഇവിടുന്ന് ഏകദേശം ഒരു 19 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ അവിടെ ഒരു 2 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം രാവിലെ 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമുക്കിവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മറ്റൊരു സുഹൃത്തിനെ ഇവിടെ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ ആ സുഹൃത്തിൻ്റെ പേരെന്ന് പറയുന്നത് കണ്ണൻ എന്നാണ്. അതേ ഒരു ബ്രോക്കറാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 മണി ആവുന്നത് വരെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം 2 മണിക്ക് മുമ്പ് ഞങ്ങൾ ആ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പോത്തിനെ വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഇപ്പോൾ ഈ കണ്ണനാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈ കണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ലൊക്കേഷൻ അയച്ചു തന്നതനുസരിച്ച് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഈ കണ്ണനാണ് പുള്ളി കേട്ടോ, ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വീട്. വീട്ടിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ കണ്ടു, കേരള രജിസ്ട്രേഷൻ കാറൊക്കെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ പുള്ളിക്കാരനെ നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പശുക്കളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളാണ്. അപ്പോൾ ഇതുപോലെ മേഞ്ഞു നടക്കുന്ന ധാരാളം നാടൻ പശുക്കളൊക്കെ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇത്തരം പശുക്കളൊക്കെ ആണ് ഇവർ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഹൈബ്രിഡ് പശുക്കളെയും കിട്ടുന്ന ഏരിയകളിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് വിശദമായിട്ട് തന്നെ പിന്നീട് നമ്മുടെ ഒരു മറ്റൊരു വീഡിയോയിലൂടെ തന്നെ പരിചയപ്പെടാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്, നല്ല തെങ്ങുന്തോപ്പൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മറ്റ് കുറച്ച് ഫാമുകൾ കാണാനായിട്ട് ഈ നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ ഒപ്പം പോവുകയാണ്. ഇദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരനെ പരിചയപ്പെടാനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അടുത്ത ഒരു ഫാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പല പല ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ നമ്മുടെ ഈ ചേട്ടൻ നമ്മളെ ഫാമുകളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഫാമുകളുടെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ഫാമുകൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ ചെറിയ ചില ഭാഗങ്ങളും മറ്റുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ തുടർന്ന് നമ്മൾ കാണിക്കുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വരുന്ന വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന കാറ്റാടിപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ അപ്പോൾ പോകുന്ന വഴിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഈ കാളവണ്ടിയിൽ ആളുകളൊരു തീർത്ഥയാത്ര പോകുന്നത്. ഇവിടെ അടുത്ത് ഒരു ഡാമും അതിനോടടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. അങ്ങോട്ടാണ് ഈ ആളുകൾ ഈ കാളവണ്ടി കയറി പോകുന്നത്. അപ്പോൾ അതും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഒരു ഫാമിലെത്തി. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പോട് കൂടിയിട്ട് നടത്തുന്ന ഒരു ഫാമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഹൈടെക് രീതിയിലുള്ളതൊന്നും ചിന്തിക്കരുത്. ഇവിടുത്തെ ഫാമിൻ്റെ വിശദമായ ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്ന പശുക്കളാണ്. അത് പ്രസവിച്ച പശുക്കളുണ്ട്, ചെന നിറഞ്ഞു നിൽക്കുന്ന പശുക്കളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പല തരത്തിലുള്ള പശുക്കളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണ്ട് ഇവിടുത്തെ ഷൂട്ടിങ്ങൊക്കെ തീർത്ത് നമ്മൾ പോയി. ഈ നിൽക്കുന്ന പുള്ളിയാണ് ഈ ഫാമിൻ്റെ ഉടമ. എന്തായാലും അദ്ദേഹം നമ്മളെ ഫാമിൽ കയറാനും അവിടെ ഷൂട്ട് ചെയ്യാനും മറ്റുള്ളതിനൊക്കെ അനുവദിച്ചു. അദ്ദേഹത്തിന് വലിയൊരു നന്ദി നമ്മൾ പറയണം. കാരണം നമ്മളൊരു ഫാമിലേക്ക് ഓടി ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ നിന്ന് തന്നു. അവർക്ക് സമയം പോകുന്നുണ്ടെങ്കിൽ കൂടി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിന്നു. അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റൊരു ഫാമിൽ പോയി. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ ഇൻട്രോ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ തമിഴ്നാട്ടിലെ ഫാമുകളിലേക്ക് പോകുന്നത് വെറുതെ അവിടുത്തെ ജീവികളെ കണ്ട് പോരാനല്ല, അവിടെ എന്തെങ്കിലുമൊക്കെ പുതിയൊരു അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ഇവിടുന്ന് കിട്ടിയ നമുക്ക് കിട്ടിയ ഒരു അറിവാണ് ഈ കാണുന്ന ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ഷാഫ് കട്ടർ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുതിയ ഫാം തുടങ്ങുന്ന ആൾക്കാരൊരു എത്ര എച്ച് പിയുടെ ഷാഫ് കട്ടർ വാങ്ങിക്കണം, എത്ര പവർ ഉള്ളത് വേണം, എത്ര ബ്ലേഡ് ഉള്ളത് വേണം, അങ്ങനെ ഒരുപാട് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എൻ്റെ ഒപ്പം വന്ന തൃശ്ശൂരുള്ള സുഹൃത്തുക്കൾക്കും ഒരു കൗതുകം തോന്നി. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് വൈക്കോൽ, അതായത് വൈക്കോൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ചോളത്തിൻ്റെ തട്ടാണ്, ചോളത്തിൻ്റെ തണ്ടാണ് ഉണങ്ങിയതാണ് ഇവിടെ വൈക്കോലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് തപ്പിപ്പിടിക്കി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്നെ സഹായിക്കാനായിട്ട് വന്നു. ഞങ്ങളങ്ങനെ കുറച്ച് തണ്ടൊക്കെ എടുത്ത് നമ്മുടെ ഈ ഹാൻഡ് ഓപ്പറേറ്റഡ് ഷാഫ് കട്ടറിൽ വെച്ച് ഒന്ന് കട്ടൊക്കെ ചെയ്ത് നോക്കി. വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പുതിയൊരു ഐഡിയ ആണ്. കാരണം ചെറിയ രീതിയിൽ ജീവികളെ വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ പറയാം. അപ്പോൾ ആ ഫാമത്തെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ഫാമിലെത്തി. അപ്പോൾ ഇവിടെ ഉള്ള ഫാമുകളിലൊക്കെ ഒരു ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഓലയും മരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം വന്ന സുഹൃത്ത്, അതായത് ഇവിടുത്തെ പൊള്ളാച്ചിയിലുള്ള കണ്ണൻ എന്ന് പറയുന്ന സുഹൃത്ത് ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഫാമുകൾ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആളുകളുടേതുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലും ഒരുവിധം എല്ലാ ഫാമിലും പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ടു നടന്ന് ഇതൊക്കെ കാണിച്ചു തന്നു. അതിൽ കുറേയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു, കുറേ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് സമയം ഇനിയും കിടക്കുകയാണ് കുറച്ചുകൂടെ ഞങ്ങൾക്ക് അടുത്ത ഞങ്ങൾ പോകേണ്ട യഥാർത്ഥത്തിൽ പോകേണ്ട സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫാമും നമ്മൾ ഷൂട്ട് ചെയ്തു. ഇവിടുത്തെ പശുക്കളുടെ വില, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് വൺ ബൈ വൺ ആയിട്ട് ഓരോ ഫാമിനും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഇത്രയും അധികം സമയം നമ്മൾ ചിലവഴിച്ചിട്ട് ഈ ഫാമൊക്കെ വീഡിയോ എടുക്കുന്നത്. സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെയും നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ കിട്ടി. അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് പിഞ്ചമ്പട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് പൊള്ളാച്ചിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ്. ഇവിടെ മുഴുവൻ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ മുഴുവൻ വോയിസും രണ്ടാമത് എഡിറ്റിംഗ് സമയത്ത് വോയിസ് ഓവർ ചെയ്തത്. കാരണം ഇവിടെ വെച്ച് നമ്മൾ ഇതിൽ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് കാറ്റാണ്. കാരണം കാറ്റാടി തിരിയുന്ന ഒരു പാടത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് സംസാരിച്ച് കഴിഞ്ഞാലൊന്നും വോയിസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് കണ്ട ഫാമുകളൊക്കെ പൊള്ളാച്ചിയുടെ പരിസരങ്ങളിലുള്ളതാണ്. ഇത് കുറച്ചുകൂടെ പൊള്ളാച്ചിയിൽ നിന്ന് വിട്ടിട്ടുള്ളതാണ്. പക്ഷേ എല്ലാം കോയമ്പത്തൂർ ജില്ലയിൽ പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പോത്തുകളെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ പോത്തുകളെയും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ സ്ഥലം എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ ഫാമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സൈസിലുള്ള പോത്തും കുഞ്ഞുങ്ങളും അല്ല, നമ്മൾ ഉദ്ദേശിച്ച ബ്രീഡും അല്ല ഇവിടെ ഉള്ള പോത്തും കുഞ്ഞുങ്ങൾ. ഏകദേശം 50 പോത്തും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ സൈസ് അല്ല അത് മാത്രം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നമുക്ക് ലൈവ് വെയിറ്റ് തൂക്കിയിട്ട് പോത്തിൻ കുഞ്ഞുങ്ങളെ കിട്ടും. അതായത് 1 കിലോ 120 രൂപയായിട്ട് പോത്തിൻ കുഞ്ഞിനെ തരാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫാം കണ്ടു.
അപ്പോൾ നമ്മൾ വന്ന കാര്യം എന്തായാലും ഇവിടെ നടന്നില്ല. അപ്പോൾ ആകെ ഒരു കിളിപേറിയ ദിവസമായിരുന്നു. എന്തായാലും ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ പോത്തിൻ കുഞ്ഞുങ്ങളെ കെട്ടിയിട്ടുള്ള ഭാഗം അവർ ഒരു കോൺ ഷേപ്പിൽ ഓല വെച്ച് മറച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര കാറ്റായത് കാരണം വല്ലാണ്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ പോത്തിൻ കുഞ്ഞുങ്ങളൊക്കെ ക്ഷീണിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിൽ ഈ ഓല വെച്ച് മറച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് മണ്ണിട്ട സ്ഥലം തന്നെയാണ്, പക്ഷേ ചുറ്റിനും ഓല വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോയി. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഞങ്ങൾ ഒന്ന് രണ്ട് ഫാമുകൾ കൂടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാമുകളുടെയൊക്കെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മറ്റ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നമുക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ ഫാമുകൾ വിസിറ്റ് ചെയ്യാനോ ഒക്കെ കഴിയുള്ളൂ. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക, ഒപ്പം തന്നെ നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക, സഹകരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ഇതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഫാമുകളുണ്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഓരോ മേഖലകളിൽ. ഇതിപ്പോൾ കൂടുതലും പശുവും പോത്തൊക്കെയാണ് നമ്മൾ ചെയ്ത്, ഇനി ആട് ഫാമുകളുണ്ട്, അതുപോലെ തന്നെ കോഴി ഫാമുകൾ, മുട്ടക്കോഴി ഫാമുകൾ, അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ഫാമുകൾ, കൃഷികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ മുൻപോട്ട് പോകുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷനും ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.